ആയിരം രൂപയുടെ 18 മാസ തവണകളും സ്കീം രണ്ടിൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ, ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി വിട്ടു നൽകി 30 വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ബൈപ്പാസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. നിലമ്പൂർ ടൌൺ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ മാർച്ച് പൊതുമരാമത്ത് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അസിസ്റ്റ് വികാരി ഫാദർ അനീഷ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിന് വേണ്ടി ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാതെയും ഭൂമി ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കാതെയും ബുദ്ധിമുട്ടിക്കുന്നത് അധികൃതർ അവസാനിപ്പിക്കണമെന്ന് ഫാദർ അനീഷ് ആവശ്യപ്പെട്ടു. ദുരിതങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളോടൊപ്പം തന്നെ അതേ വേദന ഞാനും പങ്കിടുന്നു. ബെന്യാമിൻ അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വരും കെട്ടുകഥകൾ മാത്രമാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും കഷ്ടപ്പാടും നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് അധികാരികളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സമരങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുക, വേണ്ട നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമ്മുടെ പ്രതിഷേധപരമായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മുൻപോട്ട് വരണം. ഈ 270 കുടുംബങ്ങൾ സംഘടന പോയിക്കുന്നുണ്ടെങ്കിൽ 270 കുടുംബങ്ങളും പ്രതിനിധികളായിക്കൊണ്ട് നമ്മുടെ സമരങ്ങൾ ശക്തമായി സർക്കാരെ എത്തിക്കുക അല്ലെങ്കിൽ അധികാരികളെ എത്തിക്കുക എന്നുള്ളതാണ്. നാടിന്റെ വികസനത്തിനായി വീടും സ്ഥലവും വിട്ടു നൽകിയ 257 നിർധന കുടുംബങ്ങളാണ് നീതിക്കായി അധികൃതർക്ക് മുന്നിൽ സമരവുമായി എത്തിയത്. 1994 ഭൂമി വിട്ടു നൽകിയ 257 കുടുംബങ്ങൾക്കാണ് ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്തത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള 7 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തെ കുടുംബങ്ങളാണ് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ 30 വർഷമായി കാത്തിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ. ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ ഇവർ വിട്ടുനിന്നിരുന്നു. തുടർന്നാണ് ബൈപ്പാസ് കൂട്ടായ്മ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു. ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ധർണ ഒരു തുടക്കമാണെന്നും നഷ്ടപരിഹാരം ഇനിയും വൈകിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിനാൽ വിൽപ്പന നടത്താനോ പുതുതായി വീട് വെക്കാനോ തകർന്നു വീഴാറായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്താൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജെയിംസ് മയ്യന്താനി, അഡ്വക്കേറ്റ് രാജഗോപാലൻ, എ കെ ഹംസ, ജോയി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനവും നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.